എന്ന് പറയാ. ആ അദ്ദേഹം പറയുന്ന വാക്ക് നോക്കി. കാരണം അദ്ദേഹം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആസാറുകൾ ഒരുമിച്ച് കൂട്ടുന്ന ആളാണ്. മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അതുപോലെ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ആസാറുകളെ ഒരുമിച്ച് കൂട്ടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഈ ആസാറിൽ ലഭിക്കാൻ വേണ്ടി ലബനാനിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അബൂദാബിയിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്, പല നാട്ടിൽ നിന്നും കത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ അദ്ദേഹം വളരെ പ്രസിദ്ധനാണെന്ന് വന്നല്ലോ. ആ പ്രസിദ്ധനാണ് എന്നതിന്റെ എന്താ തെളിവ്? നമ്മൾ പത്രസമ്മേളനം നടത്തിയപ്പോ തുറന്നു പറഞ്ഞിരുന്നു, ഈ ജാലിയ വാലയുടെ അപേക്ഷാ ഫോം വെച്ചതായ ഫയലിൽ ലബനാനിൽ നിന്നുള്ള കത്തുണ്ട്, അതുപോലെ തന്നെ യു എ ഇയിൽ നിന്നുകൊണ്ടുള്ളതായ കത്തുണ്ട്, അബുദാബിയിൽ നിന്നുള്ള കത്തുണ്ട്. ഇത് വച്ചതിനായിട്ടാണ് മുഹപ്പര് വലിയ വഷൂറാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ശ്രമം നടക്കുന്നത്. എന്നാൽ ഈ രണ്ട് കത്തിന്റെയും ഉത്ഭവം പരിശോധിച്ചു നോക്കണം. ആ പത്രസമ്മേളനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അമ്പലക്കട ഉസ്താദ് പറഞ്ഞിരുന്നു, ഈ കത്തിന്റെ ഉത്ഭവം വിശദീകരിച്ചുകൊണ്ട് തന്നെ 2005 ആ ആരിഫ് ബറക്കാത്തിയിൽ നിന്നുകൊണ്ട് ലഭ്യമായ മുടിയുടെ സഭ ഈ സനദ് അപേക്ഷിച്ചുകൊണ്ട് അത് ലഭ്യമാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാന്തപുരം രേഖ നൽകിയത്. 2007 അഹമ്മദ് അസ്രജി എന്ന് പറയുന്ന അബൂദാബി സഹോദരൻ അപേക്ഷ നൽകിയത്. ആരാ മുട്ടിച്ചിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും അനുമാനിക്കാം, അങ്ങനെ ലബനാൻ പണ്ഡിതനോ അല്ലെങ്കിൽ യു എ ഇയിൽ നിന്നോ അങ്ങനെ പുറത്തു നിന്നോ ഒരു അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അത് കാന്തപുരവുമായി ബന്ധപ്പെട്ട അപേക്ഷ മാത്രമേ ഇഖ്ബാൽ വലിയ ജാലിയ വാല എന്ന് പറയുന്ന മനുഷ്യന്റെ അടുക്കൽ എത്തിയിട്ടുള്ളൂ. എന്താ ആർക്കും മനസ്സിലാവില്ല എങ്ങനെ വന്നതാണെന്ന്? നിഷേധിക്കാൻ ചെങ്കൂറ്റുണ്ടോ? ഉണ്ടോ? നിഷേധിക്കുക, ബാക്കി ഞങ്ങളിടാ. ഇവിടെ വന്നുകൊണ്ട് എന്തൊക്കെയോ പച്ച പൊള്ളു പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു നടക്കുകയല്ലേ അദ്ദേഹം ചെയ്തത്? എന്നാൽ ഇതൊക്കെ ഇവര് തന്നെ പടച്ചുണ്ടാക്കിയ, ഞങ്ങൾ കഴിഞ്ഞ തവണ കാണിച്ചതുപോലെ തന്നെ ആ മുക്കൂട്ട് മുന്നണിയിലെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവസാനം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആ മുടി എന്താ ചെയ്യാ എന്നാണ് അവർക്ക് അറിയാൻ ബേജാറ്. കാരണം ഇവരെ സംബന്ധിച്ചല്ലോ നമ്മൾ ആ മുടി അത് ഇക്ബാൽ വലി ജാലിയ വാല എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്നുകൊണ്ട് തന്നെയാണ് കിട്ടിയത് എന്ന്. അപ്പൊ അതിൽ പരീക്ഷണം നടത്തുവോ? അതിന്റെ കാലഘടന നിർണയിക്കോ? അതിന്റെ